റിപ്പബ്ലിക് ദിന പരേഡിൽ പിനാഗ വ്യൂഹം അണിനിർത്താനൊരുങ്ങി സൈന്യം മൊഹാലി സ്വദേശി ക്യാപ്റ്റൻ ബിഫോർ ഗുലാത്തിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് പരേഡിന്റെ പ്രദർശനങ്ങളുടെ ഭാഗമായും രാജ് സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമായ പിനാഗ വാഹന വ്യൂഹം ജനങ്ങൾക്ക് മുന്നിൽ എത്തുക ഇന്ത്യൻ സൈന്യത്തിന് അതിർത്തി മേഖലയിൽ ശക്തമായ മേൽക്ക് നൽകുന്ന മിസൈൽ ലോഞ്ചറാണ് പിനാഗ ആദ്യ സൈന്യത്തിന് ലഭിച്ച മുപ്പത്തി പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം താണ്ടുന്ന പ്രകൃതശേഷിയിൽ നിന്നും മൂന്നിരട്ടി ദൂരത്തേക്ക് എത്തുന്നവയാണ് ആധുനിക സംവിധാനം ഗോഡ് ഓഫ് വാർ എന്ന പേരിൽ ശക്തമായ സാന്നിധ്യമായാണ് പിനാഗെ സൈന്യം കണക്കാക്കുന്നത് സൈന്യത്തിന്റെ അംബാലയിൽ എണ്ണൂറ്റി നാൽപ്പത്തി റോക്കറ്റ് ലോഞ്ചിംഗ് റേഞ്ച്മെന്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും യുദ്ധങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ചാണ് പിനാഗയുടെ അണിനിരക്കുന്നത് കമാൻഡർ യൂണിറ്റ് ബഹുമതി നിരവധി തവണ ലഭിച്ച റെജിമെന്റ് ആണിതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പിനാകത്തെ കുറിച്ച് പറയുമ്പോൾ തൃശൂരത്തിന് പുറമെ പരമശിവന്റെ കൈവശം പിനാകം എന്നൊരു ബില്ലുണ്ടെന്നാണ് വിശ്വാസം എപ്പോഴും വിഷം ചീറ്റുന്ന ഏഴ് തലയുള്ള ഒരു ഉഗ്രസർപ്പമാണ് പിനാകം മഹാഭാരതത്തിൽ പിനാകത്തെക്കുറിച്ച് പറയുന്നത് ശിവന്റെ കരത്തിൽ നിന്നും വിജയം വഴുതി വീണ് നിലം തൊട്ടപ്പോൾ അത് വില്ല് പോലെ വളഞ്ഞു ശിവൻ നാഗരാജാവായ വാസുകയെ അതിൻ്റെ ഞാണാക്കി ബന്ധിച്ചു അതാണ് പിനാകമെന്ന് ലോകത്തിലെ പ്രഥമ ധനുസ് പിനാകത്തിൽ നിന്നും നിരവധി ശ്രേഷ്ഠ ധനുസുകൾ ഉത്ഭവിച്ചു അവയിൽ ത്രയമ്പകം ക്രോധം കാളപൃഷ്ഠം എന്നീ വില്ലുകൾ ശിവൻ തന്റെ ശിഷ്യൻ ഭാർഗവരാമന് നൽകി പൃശ്ശുരാമൻ പിന്നീട് ത്രിഭംഗകം മിഥിലാനേഷ്യൻ ജനകനും ക്രോദണ്ഡം ശ്രീരാമനും കാളകൃഷ്ണൻ ശിഷ്യനും കർണനും സമ്മാനിച്ചുവെന്നും പുരാണത്തിൽ പറയുന്നു അങ്ങനെ ശിവന്റെ വില്ലിന്റെ പേരിട്ട് ഡിആർഡിഒ വികസിപ്പിച്ച പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് സൈന്യത്തിനും കരുത്തുകൂട്ടും ലോഞ്ചറിൽ നിന്നും നാൽപ്പത്തിനാല് സെക്കൻഡിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ ഒരേ സമയം വിക്ഷേപിക്കാം നാൽപ്പത്തിനാല് സെക്കൻഡിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ പിനാഗയിൽ നിന്നും തൊഴാനാകും എഴുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് റോക്കറ്റുകളുടെ ദൂരപരിധി നിലവിൽ കരസേന ഉപയോഗിക്കുന്ന പിനാഗയുടെ ആദ്യ പതിപ്പിന്റെ ദൂരപരിധി നാൽപ്പത് കിലോമീറ്റർ ആണ് ഏത് കാലാവസ്ഥയും അതിജീവിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത കൂടാതെ നിരവധി പ്രത്യേകതകളുണ്ട് എഴുപത്തിരണ്ടാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഈ ദിവസം ന്യൂഡൽഹിയിലെ രാജ്പഥത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും വൈവിധ്യവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവ പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ഒരു മഹത്തായ പരേഡ് സംഘടിപ്പിക്കുന്നതും പതിവാണ് കൊറോണ വൈറസ് പാൻഡമിക് കാരണം ഇത്തവണ ആഘോഷമൽപ്പം വ്യത്യസ്തമായി കാണപ്പെടുന്നു എട്ട് പോയിന്റ് രണ്ട് കിലോമീറ്ററിലുള്ള പരേഡിന് പകരം ഇത്തവണ മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉണ്ടാകുള്ളൂ വിജയ് ചൌക്കിൽ നിന്നും ആരംഭിച്ച് സ്റ്റേഡിയത്തിൽ പരേഡ് അവസാനിക്കും അതേസമയം ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥി ഉണ്ടാകില്ല ഇത്തവണത്തെ റിപ്പബ്ലിക് പരേഡിൽ സോമിയെ ശരണമയ്യപ്പ എന്ന ദിവ്യമന്ത്രം മുഴങ്ങും കമന്റാണ് സോമിയെ ശരണമയ്യപ്പ കാഹളം മുഴക്കുക റിപ്പബ്ലിക് ദിനത്തിലെ ബ്രഹ്മോസിന്റെ അയ്യപ്പ ഭക്തർക്കും മലയാളികൾക്കും ആവേശം നൽകുന്നതാണ് അയ്യപ്പ ഭക്തന്മാർക്കും മലയാളികൾക്കും ഇത് അസുലഭ നിമിഷം ഇന്ത്യൻ സൈന്യത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ റാഫാൽ യുദ്ധവിമാനം ജനുവരി ഇരുപത്തി ആറിന് രജപഥത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കും ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ഫലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ഓഫ് കേരള എന്നാണ് വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ ഒന്നാം സ്ഥാനം നേടിയതിനു ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് കേരളത്തിലെ ഫലോട്ട് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് എല്ലാ വർഷത്തെയും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ക്ഷണിക്കപ്പെട്ട നേതാക്കൾക്കൊപ്പം ഒരു മുഖ്യാതിഥി ഉണ്ടാവുമെന്ന പതിവ് പക്ഷേ ഇക്കുറി തെറ്റുന്നു അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം മുഖ്യാതിഥി ഇല്ലാത്ത റിപ്പബ്ലിക് ദിന പരേഡ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു വിദേശ രാജ്യ തലവനെയും മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ അങ്ങനെ നിരവധി പ്രത്യേകതകളുമായാണ് ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്